സിനിമാ ലോകത്തെ പുതുപുത്തൻ വിശേഷങ്ങൾ ആദ്യമേ അറിയുവാൻ ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം അടുത്തൊരു ബെൽ ബട്ടൺ കൂടി കാണാം. അതുകൂടെ ക്ലിക്ക് ചെയ്തു വെച്ചാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളിലേക്ക് എത്തും. ഒരു നിവിമ്പൂളിയുടെ ഒരു ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ്. അഭിനയൊക്കെ ഒത്തിരി പോയി. പിന്നെ ഫിലിം ഫെസ്റ്റിവലിലൊക്കെ പോയല്ലോ. അപ്പൊ ആ ഒരു സ്റ്റാൻഡേർഡിൽ പോകും. ഫാമിലി ഓഡിയൻസിനൊക്കെ എല്ലാരും അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. ഏതുതര ഓഡിയൻസിനാണ്? ഒരു സിനിമ ആസ്വാദകനാണോ അതോ ഒരു മൂവി റിയലിസ്റ്റിക് ആണ്? ഒരു പ്ലേസിലെ ഒരു ബോംബെ ആ ഒരു ലൊക്കാലിറ്റി നടക്കുന്ന കാര്യങ്ങൾ കാണാൻ സാധിക്കും. ആക്ടിംഗ് ഒക്കെ നിവിമ്പൂളിയുടെ ആക്ടിംഗ് ചെയ്യുന്നു. ഇതേവരെ കാണാത്ത തരത്തിലുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. ചേട്ടാ, ഇപ്പൊ നിങ്ങൾ മൂത്തം കണ്ടിട്ട് ഇറങ്ങി, ആ ഒരു സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചു? അല്ലെ, പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മൂവിയാണ് മൂത്തം. എല്ലാവർക്കും ഒന്നും ദഹിക്കുന്ന അറിയില്ല, എങ്കിലും ഇത് മോഹൻദാസിന്റെ ഒരു മാസ്റ്റർ പീസ്. ഒരുപാട് അവാർഡുകളും ഒക്കെ തന്നെ ഒരുപാട് പ്രദർശനങ്ങൾ അതൊക്കെ നടത്തിയ ഒരു സിനിമയാണ്. അപ്പൊ ഈ ഒരു സിനിമ ഇപ്പം എന്താണ്, ഒരു യൂത്തിനാണോ അല്ലെങ്കിൽ ഫാമിലി ഓഡിയൻസിനാണോ അല്ലെങ്കിൽ സിനിമയെ കൂടുതലായിട്ട് വിലയിരുത്തുന്നവർക്കായിരിക്കും ഇഷ്ടപ്പെടുന്നത്? സിനിമ കൂടുതൽ ഒരു എന്താ ഒരു കുറച്ചുകൂടെ സിനിമ പഠിക്കാൻ ആഗ്രഹിക്കുന്നവര് അല്ലെങ്കിൽ കുറച്ചൊരു അങ്ങനത്തെ മൈൻഡ് ഉള്ളവർക്ക് പറ്റിയൊരു സിനിമയാണ്. യൂത്തിന് ഇഷ്ടപ്പെടും. ഇപ്പോഴത്തെ സിനിമകളാണെങ്കിൽ യൂത്തിനെല്ലാം എടുക്കുന്നുള്ളു. ഇപ്പൊ ജെല്ലിക്കെട്ടാണെങ്കിലും യൂത്തൊക്കെ ഒരുപാട് കണ്ടു. അതുപോലെ നമ്മുടെ കട്ടപ്പനയിൽ ഇത്രയും നല്ല ആളുണ്ടായിരുന്നു, അത്യാവശ്യം നല്ല ആളുണ്ടായിരുന്നു, പഠനം നല്ല ആളുണ്ടായിരുന്നു. പിന്നെ ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിന്റെ നെയ്മ്പൊളി ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഗെറ്റപ്പ്, ഇതുവരെയും നെയ്മ്പൊളിനെ കാണാൻ സാധിക്കത്തില്ലാത്ത തരത്തിലുള്ള ഒരു ഗെറ്റപ്പിലാണ് ഈ ഒരു സിനിമയിലെ ട്രെയിലറൊക്കെ കാണാൻ സാധിച്ചത്. അപ്പൊ ആ ഒരു പെർഫോമൻസ് അതുപോലെ തന്നെ ആയിരുന്നു. നെയ്മ്പൊളി ബാക്കി പടങ്ങളെല്ലാം വെച്ച് തന്നെ വളരെ ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് ആണ്. നെയ്മ്പൊളിയുടെ കരിയറിലെ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പടം തന്നെ നമുക്ക്, അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് കഥാപാത്രം ക്യാരക്ടർ എന്ന് തന്നെ ഇതിനെ പറയാൻ സാധിക്കും. ആ നെയ്മ്പൊളിയുടെ ഒരു ബെസ്റ്റ് ചലഞ്ചിങ് റോൾ തന്നെയായിരുന്നു. ചലഞ്ചിങ് ആയിരുന്നു. നെയ്മ്പൊളിയെക്കാളും കുറച്ചുകൂടെ ആ പെൺകുട്ടിയായിട്ട് അഭിനയിച്ച ഒരു ആളുണ്ടായിരുന്നു. അതാണ് കുറച്ചുകൂടെ ആളുടെ കഥയാണ് സിനിമ. നമ്മുടെ കമ്മിറ്റി പാർട്ടിലേക്ക് ദുൽഖർ വന്ന പോലെ നെവിമ്പോളി അവർ യൂസ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഈ ട്രെയിലർ കണ്ടപ്പോഴത്തേക്ക് അതിന്റെ ലാംഗ്വേജ് നമുക്ക് മനസ്സിലാവോ ഇല്ലയോ എന്ന് എനിക്ക് തോന്നിയായിരുന്നു. അപ്പൊ സിനിമ കണ്ടപ്പോ നിങ്ങൾക്ക് അങ്ങനെ വല്ല ഒരു പടം ഒരു മലയാളം ഭാഷ കൊണ്ടൊരു മലയാളം സിനിമ എന്ന് പറയാൻ പറ്റില്ല. മെജോറിറ്റി നമ്മുടെ ലക്ഷദ്വീപിലെ ഭാഷയും അത് കൂടെ തന്നെ നമ്മുടെ എന്താ ഹിന്ദിയാണ്, സബ്ടൈറ്റിൽസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പടം നമുക്ക് മനസ്സിലാക്കിയിരുന്നു കാണാം. ഭാഷപരമായിട്ട് സിനിമ മലയാളം എന്ന് പറയാൻ പറ്റില്ല. ഹിന്ദിയിലും റിലീസ് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ ദിവസം തന്നെ, അതിലിപ്പോ മലയാളത്തിൽ റിലീസ് ചെയ്തു. അപ്പൊ ഈ ഒരു സിനിമ വിജയിക്കട്ടെ തന്നെ നമുക്ക് ആശംസിക്കാം അല്ലേ? ആശംസിക്കാം. ഓക്കെ, താങ്ക്സ്.